லோகம் முழுவன் வசனம் பகரான் ஸ்நேகநாதா கிருபதரணே. വചനപ്രകാശ്യം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, കോപിക്കുന്നവൻ കോപത്തിൻ്റെ അടിമയാണ്, പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയുടെയും. നീ പ്രാർത്ഥനയുടെ അടിമയായിരുന്നാൽ കോപം നിന്നെ സമീപിക്കുകയില്ല, നിന്റെ ഏഴയലൊക്കത്ത് വരികയില്ല. നിന്റെ പ്രാർത്ഥനയുടെ കുറവ് തന്നെയാണ് കോപം നിന്നെ ഇങ്ങനെ വിടാതെ വിടാതെ പരിരംഭണം ചെയ്യുന്നത്, നിന്നെ വിട്ടുപോകാത്തത്. മകനെ, നീ ഒരരിശത്തിന് കിണറ്റിലേക്ക് ചാടും, ഏഴരിശത്തിന് പിന്നെ അവിടുന്ന് കയറാനൊക്കുവോ? ബുദ്ധിയല്ല വികാരമാണ് നയിക്കുന്നത്. കോപം തലയ്ക്ക് പിടിച്ചു കഴിയുമ്പോൾ വിശേഷ ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. നീ ആരോടൊക്കെയാ ദേഷ്യപ്പെട്ട് അലർന്നത്? അലർന്ന സിംഹത്തെപ്പോലെ നീ വരുന്നില്ലേ? പൊട്ടിത്തെറിക്കുന്നില്ലേ? നീ ഇങ്ങനെ ക്ഷുഭിതനായി പെരുമാറുമ്പോൾ നിനക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ പോലും നിന്നെ വെറുക്കുന്നു. അതെ, നീ ദേഷ്യമെല്ലാം കഴിഞ്ഞ് നിന്റെ സഹപ്രവർത്തകരോടും നിന്റെ ബന്ധുക്കളോടും നിനക്ക് വേണ്ടപ്പെട്ട എല്ലാവരോടും ദേഷ്യപ്പെട്ടിട്ട് നീ അവരോട് ക്ഷമ പറയുന്നതിന് പകരം നിങ്ങളുടെ ഇന്ന ഇന്ന തെറ്റുകൾ കാരണമാണ് ഞാൻ നിങ്ങളോട് ദേഷ്യപ്പെട്ടത് എന്ന് നീ ന്യായീകരിക്കുന്നു. ദേഷ്യത്തിന്റെ സകല പരിപാടിയും അവരുടെ മേൽ നടത്തിയിട്ട് മനുഷ്യ, നീ നിന്നെ ന്യായീകരിക്കുന്നോ? നീ നിന്നെ ന്യായീകരിക്കുന്നിടത്തോളം കാലം നീ ഈ ദേഷ്യത്തിൽ നിന്ന്, ഈ കോപശീലത്തിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. ന്യായീകരിക്കാനാവാത്ത കോപം, വചനപ്രകാശ്യം, അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല. കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു. ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ. അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും.